بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. بهمان الله أستاذنا متعلمي عليه الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൂടെ ഒരു സാലിഹായ അമ്മയായി കബൂൽ ചെയ്യട്ടെ. കറൻസിയുടെ സക്കാത്ത് സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങളിലുള്ള ഭൂരിപക്ഷം വരുന്നവർ സക്കാത്ത് നിർബന്ധമാണെന്ന പക്ഷക്കാരാണ്. ചുരുക്കം ചിലർ മാത്രം അതിൽ എതിർ അഭിപ്രായം ഉള്ളവരുണ്ട്. കേരളത്തിൽ കറൻസി വന്നപ്പോൾ അന്നത്തെ ആലിമ്യങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു മേപ്പിലാച്ചേരി മുഹിയുദ്ദീൻ മുസ്ലിം. നാദാപുരം ഭാഗത്തുള്ള ഒരു പഴയ പണ്ഡിതനാണ് അദ്ദേഹം. അതിൽ സക്കാത്ത് നിർബന്ധമില്ല എന്ന് വാദിക്കുകയും അത് സ്ഥാപിക്കാൻ വേണ്ടി പ്രസംഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ അത് സംബന്ധിച്ച് ചോദ്യം ചെയ്തു എന്നും പണ്ട് നടന്നിരുന്ന രൂപ അത് വെള്ളി രൂപയായിരുന്നു. നമ്മളെ നാട്ടിലന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർ കൊണ്ടുവന്ന നാണയം അത് വെള്ളി രൂപയാണ്. രൂപ എന്ന് തന്നെയാണ് പറയാം. അത് വെള്ളി കൊണ്ട് നിർമ്മിതമാണ്. ആ വെള്ളി രൂപൻ്റെ സ്ഥാനത്താണ് പിന്നെ ഈ രൂപ കടലാസ് രൂപം വന്നത്, കറൻസി വന്നത്. അപ്പം ഈ മേപ്പിലാച്ചേരി മൈദീമുലയോട് കൂത്തുബി തങ്ങളിങ്ങനെ ചമ്മലെടുത്തിട്ട് മാവിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടാണ് ഉണങ്ങിയ ഇല, അതിങ്ങനെ ചുരുട്ടിയിട്ട് പിടിച്ചിട്ട് പറഞ്ഞു പോയി, ഇന്നിവിടെ നടക്കുന്ന വെള്ളിയുപ്പേൻ്റെ സ്ഥാനത്ത് ഈ ചമ്മൽ നടപ്പായാൽ ഇതിന് സക്കാത്ത് കൊടുക്കണം എന്ന് കുത്തുമ്പ പറഞ്ഞതായി കാങ്ങാട്ട ഓർ എന്ന് പറഞ്ഞിട്ട് ഓറുണ്ട്. ആ ഭാഗം പഴയ ഫക്കീഹാണ്, കുത്തുബിൻ്റെ തലാമിതത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ഞാൻ നാദാപുരത്ത് ദാർഹുദയിൽ മുദരിസായി നിൽക്കുന്ന കാലത്ത് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മേപ്പിലാച്ചേരി മൈദീമുലയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ വാദത്തെപ്പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് ഈ കഥ എന്നോട് പറഞ്ഞത്. അപ്പോൾ കൊടുക്കണമെന്ന് നിർബന്ധമായി പറയുന്നവരിൽപ്പെട്ടവരാണ് കുത്തുബി അടക്കമുള്ള അന്നത്തെ ആലിമ്യങ്ങളൊക്കെ. വളരെ തുച്ഛമാളുകൾ വേണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അതിനാദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നഖദ് അറള്, നഖൂദ് ഉറൂദ്, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ചരക്ക് എന്ന് പറയും നമ്മൾ അറലുകൾക്ക്, ഉറൂദുകൾക്ക്, ഉറൂദു തിജാറ, കച്ചവട ചരക്ക്. നുക്കൂദ് അത് നാണയങ്ങൾ,
മലയാളത്തിൽ അങ്ങനെ നമ്മൾ പറയാം. ചരക്കുകളാണ് റൂളുകൾ. നഖദ് എന്ന് പറഞ്ഞാൽ നാണയങ്ങളാണ്. അപ്പം അത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? അരള് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദാത്തു കൊണ്ട് തന്നെ ബിദ്ദാത്തു മൻഫഅത്തെടുക്കാൻ പറ്റിയ വസ്തുക്കളാണ്, മുന്തഫഅ ബിഹ. ഇപ്പം നമ്മളെ ചരക്കുകൾ പീടിയിൽ വിൽക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അങ്ങനെയല്ലേ, മുന്തഫഅ ബിഹ ആയതുകൊണ്ടാണ് നമ്മൾ വാങ്ങണത്. ഒരു സൂചിയാണ്, മുട്ടു സൂചിയാണ്, അത് മുന്തഫഅ ബിഹയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നഫ ഉണ്ടാവും. അപ്പം അതൊക്കെ അരളായിട്ട് കണക്കാക്കുന്നു. അറവുത്ത് ചാറത്ത് കച്ചവട ചരക്ക. നഖദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദാത്ത് മഖ്സൂദല്ല. ബിദ്ദാത്ത് മഖ്സൂദായ വസ്തുക്കൾ വാങ്ങാനുള്ള വസീലയാണ്. പണം കൊടുത്താൽ എന്തും നമുക്ക് വാങ്ങാം. അതാണ് നുക്കൂതും ഉറൂലും തമ്മിലുള്ള ഒരു ഇജ്മാലിയായ ഫർക്ക്. അപ്പം ആ നിലക്ക് നോക്കുമ്പോൾ ഈ നോട്ടുകൾ നേർക്കുന്നവർ നിൽക്കുമ്പോൾ ആ കടലാസം കണ്ട അതൊരു മുന്തഫഅ ബിഹയല്ല, കുറച്ച് വലിപ്പമുള്ള കടലാസാണ്. വല്ല പീടിയയിൽ പൊതുക്കെ പൊഞ്ഞു കൊടുക്കാനേ പറ്റും, ഇതായും പറ്റില്ല, വലിപ്പമില്ല. ചെറിയ ചെറിയ കടലാസൻ്റെ കണ്ടത് ഇപ്പം മോടി വന്നപ്പോൾ ഒന്നും കൂടി ചെറുതായിട്ടും നോട്ടൊന്നും തീരെ വലിപ്പമില്ല. അപ്പോൾ ഇത് തീരെ മുന്തഫഅ ബിഹല്ല, അതുകൊണ്ട് ഇതുകൊണ്ട് മുആമലത്തിന് പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട് ആ കാലത്ത്, ആദ്യകാലത്ത്. നമ്മളെ ഉലമാവ് അല്ലെങ്കിലും കരൻസി വന്ന ആദ്യ കാലത്ത് അങ്ങനെ പറഞ്ഞവരുണ്ടായിരുന്നു. ഇതൊരു മാലല്ലല്ലോ എന്ന് അതിന് ഇല്ല തോന്നുന്നു. മാലല്ല, മുആമലത്ത് ചെയ്യുകയാണെങ്കിൽ മാലാവണ്ടേ? മാലാകണമെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഇന്തിഫാ വേണ്ടേ? അതുകൊണ്ട് ഇതൊരു മാലല്ല എന്നാണ് അന്ന് അവർ പറഞ്ഞത്. ഫുഖാഹ് പെട്ട പോലെ തന്നെയാണ്. പക്ഷേ അന്നത്തെ ഫുഖാഹ് തന്നെ അതിന് മറുപടി കൊടുത്തു, അത് ഫീനഫ്സിൽ മാലല്ലെങ്കിലും അത് മുത്തമവ്വലായ വസ്തുവാണ്. ബഹുമാനപ്പെട്ട ഇമാം റംലി പറഞ്ഞു, എത്ര തമബ്ബുല്, ഫൈന്നമം മലക്കഹ ഫഖഅന്നമ മലക്കല്ലസിയ കുല്ലഹ. ഒരാളെ കയ്യിൽ നുക്കൂതുകൾ ഉണ്ടെങ്കിൽ അയാളെ കയ്യിൽ എല്ലുള്ള മതിര. പൈസ ഉണ്ടെങ്കിൽ കിട്ടാത്ത സാധനമുണ്ടോ? പൈസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത രാജ്യമുണ്ടോ? പണത്തിന് മുമ്പിൽ ഒന്നും തടസ്സാവൂല എന്നർത്ഥം. അപ്പോൾ പണം കൊണ്ടുള്ള ഇന്തിഫാ എല്ലാത്തിനും ഫൗക്കിലാണ്, മുന്തഫഅ ബിഹ അല്ലാതെ ശരിയല്ല. ഇടപാട് നടക്കുക സഹിയാണെങ്കിൽ മുആമലത്ത് സഹിയാകണമെങ്കിൽ മാലാകണമെന്നില്ല, മുത്തമവ്വലായ മതി. അപ്പോൾ ചെറിയ ചെറിയ കള്ളാസൻ്റെ കണ്ടാണെങ്കിലും അതിന് വലിയ തമവ്വലില്ലേ? ഒരു ചെറിയ കള്ളാസൻ്റെ 2000 ഓട്ടപ്പതി. അപ്പോൾ 2000 രൂപ കൊണ്ട് എന്തൊക്കെ നടക്കും? അതൊക്കെ ഈ കടലാസ് കൊണ്ട് നടക്കുമല്ലോ. അതുകൊണ്ട് മാലല്ല, അതുകൊണ്ട് മാമരത്ത് സഹിയല്ല എന്ന് പറഞ്ഞ അഭിപ്രായം വളരെ ബാലിശ്യമാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞിരുന്നു. കാരണം അത് കയ്യിലുള്ളവന് എല്ലാ വസ്തുവും കയ്യിലുള്ള ഫലത്തിലാണ്. കാരണം എല്ലാത്തിനും വസീലയാണത്. അപ്പം മിൻഹൈസുൽ വസീലത്തു കാണപ്പെടുന്നതൊക്കെ നഖദായും ബിദ്ദാത്ത് തന്നെ അത് മുന്തഫഅ ബിഹയായി കാണുന്ന വസ്തുക്കൾ അറളായും കണക്കാക്കപ്പെടും എന്നാണ് പൊതുവായ കായിക. ഇത് മാലിക്കി മദ്ഹബറിനാണെങ്കിലും
ബഹുമാനപ്പെട്ട ഇബ്നു റുസ്ദിൽ ഉന്തുലുസി ബിദായത്തുൽ മുജ്തഹിദ് വ നിഹായത്തുൽ മുഖ്തസിദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ആ വിഷയമായിട്ടുണ്ടാക്കിയ ഒരു രചനയാണ്. ഇത് ഞാൻ ഇവിടെ തരേണ്ടത് എന്നാൽ ഞാൻ ഓരോ ഇബാറത്തും വായിക്കപ്പോൾ തിരഞ്ഞെടുച്ചു പിടിക്കാൻ കഴിയില്ല. ഇത് നിങ്ങൾ നോക്കിയിട്ട് ഈ കോപ്പി എനിക്ക് ഫോട്ടോ കോപ്പി എടുത്തിട്ട് തന്നാൽ മതി. അപ്പോൾ ആ ഇബാറത്ത് അതിൽ കൊടുത്തിട്ടുണ്ട്, പേജും നമ്പറും ഒക്കെ ഉണ്ട്. നഖ്ദും അറബും തമ്മിൽ ഒരു ഇജ്മാലിയായ നിലക്കുള്ള ഫർക്കാണ് ഇപ്പോൾ പറയുന്നത്. ബിദ്അത്ത് മഖ്സൂദാണ് ഉറൂദുകൾ. ബിദ്അത്ത് മഖ്സൂദായ വസ്തുക്കളെ വാങ്ങാനുള്ള വസീലയാണ് നഖ്ദുകൾ. ഈ ഒരു തഹരീഫിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കറൻസി നഖ്ദ് തന്നെയാണ്. ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾ പറഞ്ഞത് അതിലേക്കാണ് സൂചന. അതുകൊണ്ട് അവിടെ ഒരു സംഗതി കൂടി ഞാൻ പറയാം. നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബിലൊക്കെ നുഖൂദുകളിൽ സക്കാത്ത് നിർബന്ധമാണ്. നുഖൂദുകൾ രിബിവയായ വസ്തുക്കളാണ്. അപ്പോൾ രിബിവിയാത്തിന് അല്പം നടത്തുമ്പോൾ പാലിക്കേണ്ട നയമങ്ങൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞെടുത്ത് ഫുലൂസുകൾ നുഖൂദിൻ്റെ ഇനത്തിൽ പെടൂല എന്ന് പറഞ്ഞാൽ ഫുലൂസ്. അപ്പോൾ അന്നുകൊണ്ട് വെള്ളി നാണയവും സ്വർണ്ണ നാണയവും നടക്കുന്ന കാലത്തുകൊണ്ട് ഒരു ഫുലൂസ്. നമ്മളെ നാട്ടിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ഫുലൂസ് ചെമ്പിൻ്റെ ഫുലൂസ് ഉണ്ടായിരുന്നു. മുക്കാൽ എന്നൊക്കെ പറഞ്ഞത് അത് ചെമ്പിൻ്റെ നാണയമാണ്. അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള മുക്കാലുണ്ട്. ഓട്ടുള്ള മുക്കാലുണ്ട്, ഓട്ടില്ലാത്ത മുക്കാലുണ്ട്. എന്നാൽ ഒരു കാൽ പൈസ, കാൽ പൈസ ഒരു പൈസൻ്റെ കാലാണത്. അതും ഇങ്ങനെ തന്നെ അതൊക്കെ ചെമ്പിൻ്റെ നാണയങ്ങളാണ്, അത് വെള്ളിയല്ല. അപ്പോൾ വെള്ളി കൊണ്ടുള്ള നഫയൊന്നും അതുകൊണ്ട് പറ്റില്ല. അന്നത്തെ ഉറുപ്പിയ വെള്ളിയാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ അരിഞ്ഞാളുത്താന്നൊക്കെ പറഞ്ഞിട്ട് അരിക്ക് കെട്ടാൻ വേണ്ടി ആഭരണം ഉണ്ടാക്കുന്നത് അത് ഈ ഉറുപ്പിയ ഉരുക്കിയിട്ട് തെട്ടാമ്മര് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ എന്താ ഇതിൻ്റെ ഈ ആ ജൗഹർ ആ തടി തന്നെ നമുക്ക് ആഭരണമാക്കാൻ പറ്റിയതാണ്. അത് വെള്ളിയല്ലേ, വെള്ളി സ്വർണം അതിലിപ്പോൾ ആർക്കും തർക്കമില്ല. വെള്ളിയും സ്വർണം നാണയം നക്കുതാണ് ഈ തർക്കമില്ല. കാരണം എല്ലാ കിതാബിലും നക്കുതിനെ പറ്റി പറയുമ്പോൾ പഴയ കിതാബൊക്കെ നോക്കിയാൽ വഹുവ ദഹബുൽ ഫിദ്ദത്തൂന്നാ കാണാം. നക്കുത് എന്ന് പറഞ്ഞാൽ വഹുവ ദഹബുൽ ഫിദ്ദത്തു, അത് സ്വർണം വെള്ളിയാണ്. ഇതാണ് പലരും കറൻസിയിൽ സക്കാത്ത് ഇല്ല എന്ന് പറയേണ്ടായ ഒരു കാരണം. നഖ്ദിലാണ് സക്കാത്ത് പറഞ്ഞത്. നഖ്ദ് സ്വർണ വെള്ളിയിൽ ഹസർ ചെയ്തിരിക്കുന്നു ഫുഖഹാ. അപ്പോൾ സ്വർണം വെള്ളിയാണ്. പിന്നെ ഇങ്ങനെ കടലാസിൻ്റെ ഈ കറൻസി നഖ്ദാകുക, സ്വർണം വെള്ളിയാണ്ട്. നമ്മുടെ നാട്ടിൽ പഴയ ഉറുപ്പിയ അത് വെള്ളിയായിരുന്നു. എന്നപോലെ കുവൈത്തിൽ പഴയ കാലത്ത് നടന്നിരുന്നു ദീനാറ്, അത് സ്വർണ്ണ നാണയമായിരുന്നു. ഇപ്പോഴും ആ പേരിൽ തന്നെ അവിടെ നടക്കുന്നത്. നമ്മളെ നാട്ടിലെ രൂപ പഴയ കാലത്ത് വെള്ളിയാണ്, ഇപ്പോൾ കറൻസിയാണ്. പേരിപ്പോഴും തന്നെയാണ് പഴയ ഏതിൻ്റെ പേര്. ഇനി ദിർഹം എന്നാണ് യു എയിലൊക്കെ പറയാം, അവിടുത്തെ നാണയത്തിന് പേര്. ദിർഹം എന്ന് പറയുന്നതും വെള്ളിയാണ്, വെള്ളി നാണയത്തിനാണ് ദിർഹം പറയുക. പക്ഷെ ഇപ്പം അവിടെ വെള്ളിയും പൊന്നൊന്നുമില്ല, അതും കടലാസാണ്. ഇനിയിപ്പോൾ മലേഷ്യക്കാർ റിങ്കിറ്റ് പറയും.
അവർ ഭാഷയെ റിങ്കിറ്റ് തന്നെ വെള്ളിക്കാണ്, അതും കടലാസാണ് കറൻസി. അങ്ങനെ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവപ്പ കറൻസിയാണ്. അവിടുന്ന് പഴയ കാലത്ത് കടന്നിരുന്ന നാണയം വെള്ളിയായാലും ശരി സ്വർണ്ണമായാലും ശരി, അതിൻ്റെ പേരിൽ ഇപ്പോൾ പേര് പഴയ പേരുണ്ടെങ്കിലും ആ മുസമ്മൊക്കെ കടലാസാണ്. പക്ഷേ മൂല്യത്തിൽ വ്യത്യാസമുണ്ട്. സ്വർണ്ണ നാണയമായ ദീനാർ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ കറൻസികളുടെ കൂട്ടത്തിൽ ഏറ്റവും വില കൂടിയ കറൻസി കുവൈത്തിൻ്റെ ദീനാറാണ്. അവിടുത്തെ ഒരു ദീനാർ നമ്മുടെ നാട്ടിൽ കൊടുത്താൽ 230 രൂപ കിട്ടും. ദുബൈൻ്റെ അല്ലെങ്കിൽ യുഎഇൻ്റെ ദിർഹമിന് കൊടുത്താൽ ഇപ്പോൾ 19 രൂപ കിട്ടും. ഇത്രയേ കുറഞ്ഞ വിലയുള്ളൂ, 19 രൂപ. അപ്പോൾ ആ വ്യത്യാസം വിലയിരുപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലോകത്തൊക്കെ നടക്കുന്നത് കറൻസിയാണ്. പേര് പക്ഷേ ദീനാർ എന്നാവും, അലി ദിർഹം എന്നാവും, അലി നമ്മളെ നാട്ടുമായി രൂപ എന്നാവും, പല പേരിലുള്ള ഇതുകളുണ്ട്. ഇപ്പം ചൈനക്കാരുടെ കറൻസി യാനി എന്നാണ്, അതും ഇതേമാതിരി തന്നെ വില കുറഞ്ഞൊരു സാധനം. അപ്പം ഇങ്ങനെ ലോകത്ത് പല തരത്തിലും കറൻസി നടക്കുന്നിടത്തൊക്കെ പഴയ കാലത്ത് സ്വർണമോ വെള്ളിയോ ഒക്കെ ആയിരുന്നു നടന്നിരുന്നത്. അതിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഈ കറൻസി വന്നത്. ഈ കറൻസികളൊക്കെ നക്കതിൽപ്പെടുത്താൻ പറ്റുമോ? അതല്ല, ഫുലൂസിലാ പെടുത്തുന്നുണ്ട്. ഫുലൂസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നക്കത് നടക്കുന്ന കാലത്തന്നെ ഫുലൂസുണ്ട്. ആ ഫുലൂസിൽ നക്കാത്തില്ല എന്നും ഫിഖ്ഹിൻ്റെ കിതാബിലൊക്കെ പറഞ്ഞോളൂ. അന്നത്തെ ഫുലൂസ് ചെമ്പ് ഈയം പോലത്തതൊക്കെയാണ് അന്നത്തെ ഫുലൂസ്. അപൂർവമായിട്ട് തോലിൻ്റെ ഫുലൂസുമുണ്ട്. തോലിൽ മുദ്രണം ചെയ്തവനാവും, ശീലരിക്കപ്പെട്ട ഒന്നാണ്. ഓരോ രാജ്യത്തിൻ്റെയും ആയതാണ്. ഇപ്പം നമ്മളെ നാട്ടിലും ഈ ചില്ലറ, അന്ന് പറഞ്ഞ ഫുലൂസിൻ്റെ ഗണത്തിലാണ് നമ്മുടെ നാട്ടിലെ ചില്ലറ കണക്കാക്കുന്നത്. അപ്പം അവിടെ എന്താ വ്യത്യാസം? നഖദിൻ്റെ കൂട്ടത്തിൽ ഫുലൂസൊന്നും പെട്ടിയില്ല. അതും ഇപ്പം നേരത്തെ പറഞ്ഞ ഉസീൽ തന്നെയാണല്ലോ, സാധനങ്ങൾ വാങ്ങാനുള്ളത് തന്നെയാണ്. ചെറിയ സാധനങ്ങളൊക്കെ അതുകൊണ്ട് വാങ്ങാൻ കിട്ടും. അതെൻ്റെ നഖദിൽ പെടാഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇജ്മാലിയായ ഫഖാണ് ആദ്യം പറഞ്ഞ ഫഖ്. അവിടെ തഫ്സീലുണ്ട്. അതെന്താ, നഖദായി ഒരു വസ്തുവിന് എണ്ണപ്പെടണമെങ്കിൽ കേവലം ഉസീലായാൽ മാത്രം പോരാ. അങ്ങനെയാണെങ്കിൽ ഫുലൂസുമൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെന്ത് വേണം? വാലിബുൽ ബിലാദിലും അത് റായിജാകണം. ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമേ നടക്കുള്ളൂ. അങ്ങനത്തെ ആയ പോരാ. അത് നമ്മളെ ഫിഖ്ഹിൻ്റെ കിതാബിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ രാജ്യത്തും വേണമെന്നില്ല, വാലിബുൽ ബിലാദിലും നടക്കണം. എന്നാൽ ഇന്നത്തെ കറൻസി ലോകത്തെല്ലായിടത്തും ഉണ്ട്. വാലിബ് പറഞ്ഞ പോരാ. അതെങ്ങനെ പീഡി കൊടുത്താൽ എല്ലാ പീഡിയിലും എല്ലാ കറൻസി എടുത്തോളണം എന്നില്ല. ഇപ്പം ഇവിടെ നമ്മളെ ബാങ്കിൽ എൻ്റെ പണം സൂക്ഷിക്കുണ്ടെങ്കിൽ എനിക്ക് ലോകത്തിൻ്റെ എവിടെ പോവാണെങ്കിലും പൈസ കൊണ്ടോണ്ട, ബൈക്കിൽ നിന്ന് പോക്കറ്റ് അടിച്ച് പോകണ പ്രശ്നമൊന്നുമില്ല. ATM സംവിധാനം ഉള്ളതുകൊണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ കറൻസി കിട്ടാൻ അതിന് വേണ്ട സംഗതി ഉണ്ട്. ആ നമ്പർ അടിച്ചു കൊടുത്താൽ ATM കിട്ടും. ഇറാഖ് ചെന്നാൽ
അവിടുത്തെ നാണയമായ ദീനാർ. അവിടുത്തെ ദീനാർ പറഞ്ഞ പേരിൽ ദീനാർ എന്നാ കുവൈത്തിൻ്റെ മേര്, പക്ഷെ തീരെ വില ഇല്ല, വളരെ വില കുറഞ്ഞ ദീനാറാ. സദ്ദാം ഹുസൈൻ എൻ്റെ ഭരണം തകർന്നതിന് ശേഷമാണ് അങ്ങനെ അടിപോയത്. നേരത്തെ അയാളെ ഒരു ദീനാറിന് സൗദിൻ്റെയും യുഎഇൻ്റെ ഒക്കെ 7 ദിർഹം കിട്ടി, 7 റിയാൽ 7 ദിർഹം കിട്ടി. അപ്പോൾ 7 ദിർഹമോ 7 റിയാലോ കിട്ടി നമ്മളായിട്ട് 100 ചില്ലറ ഉറുപ്പിക. ഇന്ന് അവിടുത്തെ പണത്തിന് തീരെ വിലയില്ല, ഒറ്റയെ വിലടിഞ്ഞു പോയി. ഞാനും എപ്പിസോഡും കൂടി ഓരോ ചായ കുടിച്ചു ഒരു പീടിയിന്ന് ഇറാഖിൽ വെച്ച്. സോ പറഞ്ഞു എനിക്കൊരു ചായ പണി നിങ്ങൾക്ക് വേണോ ചോദിച്ചു. അപ്പോൾ ഈ നേരം ഉച്ച ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞാൽ എന്നായിക്കോട്ടെ കുടിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ നോട്ടും വലിയ നോട്ടുകളാണ്, ചെറിയ ചെറിയ നോട്ടൊന്നുമല്ല. കാരണം വലിയ നോട്ടുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ചെറിയ നോട്ടിന് 5000 നോട്ടാണ്. 5000 രൂപ എടുത്തപ്പോൾ 2 കാൽച്ചായം കുടിച്ചപ്പോൾ 1000 രൂപ തിരിച്ചത്. അപ്പോൾ ഒരു ചായക്ക് 2000 രൂപ. അപ്പം എന്താ, അങ്ങനെയാണ് അതിൻ്റെ സംഗതി. ഞങ്ങൾ 40 ആളുണ്ടാകും ഗ്രൂപ്പിൽ. ഒന്നിച്ച് രാവിലെ നാസ്തയാക്കി, അപ്പം 650000 രൂപ ഒരു പറമ്പ് അങ്ങനെയുള്ള കാര്യം. ഒരു നേരത്തെ 40. അപ്പം എന്താ, അത്രയും വില കുറഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ അവിടുത്തെ ഏത് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഈ കടലാസുകളൊക്കെ അതിന് കൽപ്പിക്കപ്പെടുന്നൊരു മൂല്യം ഉണ്ടാവും, ആ മൂല്യത്തെ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് അത് നിൽക്കുന്നത്. വേദമായിരുന്നാലും അതിനെ എല്ലാം ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, നത്തതായി കണക്കാക്കാൻ പറ്റുമോ, അതല്ല ഫുലൂസ് പോലെയാണോ, അല്ല. ഈ കറൻസികളൊക്കെ എല്ലാ രാജ്യത്തും പോവും. എങ്ങനെ പോവും? ഒരു പക്ഷേ ബാങ്കിൽ കൊടുക്കണം, അതല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ കൊടുക്കണം. എക്സ്ചേഞ്ചിനെ അവിടെ ഗവൺമെൻറ് അംഗീകൃതമുണ്ടോ അല്ലാത്തതും ഉണ്ട്, രണ്ടുമൊന്നും മാറിക്കിട്ടും. സ്വകാര്യ എക്സ്ചേഞ്ചും മാറിക്കിട്ടും, ഗവൺമെൻറ് എക്സ്ചേഞ്ചും മാറിക്കിട്ടും. സ്വകാര്യ എക്സ്ചേഞ്ചിലാകുമ്പോൾ കുറച്ചും കൂടി പൈസ കൂടുതൽ കിട്ടും. ഗവൺമെൻറ് എക്സ്ചേഞ്ച് ആകുമ്പോൾ ഗവൺമെൻറ് അനുസരിച്ച് ആ കതറനുസരിച്ച് കൊടുക്കുള്ളൂ. നമ്മളെ നാട്ടിൽ ബാങ്ക് കൂടെ അയക്കണതും കോയൽപ്പണ അയക്കണമുള്ള വ്യത്യാസം പോലെ തന്നെ. വയലേർ കുറച്ചും കൂടി കൂടുതൽ പൈസ കൊടുക്കും, കാരണം ഓല അതുകൊണ്ട് വേറെ മുതലാക്കും. അപ്പോൾ ഓൽക്ക് കുറച്ച് കൂടുതൽ തരാൻ പറ്റും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാകുമ്പോൾ ലേശം കുറയും, സ്വകാര്യത്തിൽ കൊടുക്കാൻ അത്ര കിട്ടൂല. അപ്പം ഏതായിരുന്നാലും ഈ കറൻസി അവിടെയൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ഈ കോയിൻസ് കൊണ്ടായാൽ 1 ലക്ഷം റുപ്യ ഒരു ചാക്കിൽ കെട്ടിയിട്ട് 1 റുപ്യൻ്റെ കോയിൻസുകളാക്കിയിട്ട് കൊണ്ടുവന്ന് ഒരു ലോകത്ത് കൊണ്ടു കൊടുത്താലും ബാങ്കിന് കൊടുക്കൂല, എക്സ്ചേഞ്ചിന് കൊടുക്കൂല. അത് നമ്മളെ നാട്ടിൽ തന്നെ എടുക്കുള്ളൂ. ഇവിടെയുള്ള ഈ കോയിൻസുകളെ 1 റുപ്യൻ്റെ ആയാലും ശരി, 5 റുപ്യൻ്റെ ആയാലും ശരി, ഇപ്പോൾ 10 റുപ്യൻ്റെ കോയിൻസ് ഉണ്ടല്ലോ, അതായാലും ശരി, അത് നമ്മളെ നാട്ടിലെടുക്കും. അത് അബുജൈരി പറയുന്നുണ്ട്, നാട്ടിൽ വലതിൽ അയമായാലും എന്ന് പറഞ്ഞർത്ഥം ആ ഒരു വലത് എന്നാണ്. ഒരു വലതിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്, എന്നാലും അതിന് ഫുലൂസിയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നുക്കൂതീയത്തിൻ്റെ അവസ്ഥയിലേക്ക് കയറൂല. കാരണം മറ്റുമില്ലാതൊക്കെ നടക്കൂല. മറ്റുമില്ലാതിലും ഇങ്ങനെ നടക്കുന്നതാകുമ്പോഴേ അത് നക്കതായി കണക്കാക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ഇപ്പം നമ്മുടെ ഈ എല്ലാ രാജ്യത്തിലെ കറൻസികൾ എല്ലായിടത്തും നടക്കും. ഇപ്പം സൗദിൻ്റെ കറൻസി അല്ലാത്ത ഫുലൂസ് ഉണ്ട്, അത് നമ്മുടെ നാട്ടിലൊന്നും നടക്കൂല. നമ്മുടെ നാട്ടിലെ ഈ ഫുലൂസ് അവിടെ കൊണ്ടു കൊടുത്ത് അവിടെ നടക്കൂല. അതേ സ്ഥാനത്ത് കറൻസി നടക്കും. നമ്മുടെ നാട്ടിൽ തന്നെ സ്വകാര്യമായിട്ടും ഗവൺമെൻറ്റിനും ആ എത്രയോ എക്സ്ചേഞ്ചുകളുണ്ട്, മണി എക്സ്ചേഞ്ചുകൾ.
ആ എക്സ്ചേഞ്ച് കൊണ്ടുകൊടുത്താൽ നമ്മുടെ കയ്യിൽ ദിർഹമുണ്ടോ? സൗദി റിയാലുണ്ടോ? ഒമാൻ റിയാലുണ്ടോ? ഏത് നാട്ടിൻ്റെ റിയാലാണെങ്കിൽ അത് കൊടുത്താൽ നമ്മുടെ നാട്ടിൽ നിശ്ചയിക്കപ്പെട്ട അതിൻ്റെ വില കെട്ടിത്തരും. ഇപ്പോൾ ബഹ്റൈന് അത് മൂല്യം കൂടിയതാ, കുവൈത്തിൻ്റെ താഴെ. അപ്പോൾ അതും നല്ല വില കിട്ടും. ഒമാൻ റിയാൽ അതും വില കൂടുതലാണ്, അതും കുവൈറ്റിന് തന്നെ താഴെയാണ്. അപ്പോൾ അതിനും വില കിട്ടും. ഒക്കെ വില കൂടിയ കറൻസികളാണ്. നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളുടെ വില കുറച്ച് കുറഞ്ഞതാണ്. ഏതായിരുന്നാലും ഈ കറൻസികളൊക്കെ നഖദായി തന്നെ കണക്കാക്കപ്പെടുമെന്നാണ് നല്ലൊരു പക്ഷം പണ്ഡിത്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ ഇയാനത്തെഴുതിയ സയ്യിദുൽ ബക്രി തങ്ങൾ ഈ നോട്ട് വന്ന കാലത്ത് അതിനെപ്പറ്റി എഴുതിയ ഒരു റിസാലുണ്ട്, അൽ ഖൗലുൽ മുനഖഹുൽ മദ്ബൂത് ഫി ഹുക്മി അൽ ഖിർത്താസി അൽ മുസമ്മ ബിൻ നൂത്ത്. നോട്ട് എന്ന പേരുകൊണ്ട് പേരൊക്കപ്പെട്ട കടലാസ് കഷ്ണം, അതിൻ്റെ ഹുക്കുമ് പറയുന്ന കിതാബാണ് പോയി പറഞ്ഞ അൽ ഖൗലുൽ മുനഖഹുൽ മദ്ബൂത്ത്, വളരെ റബുത്തായി ആവശ്യമില്ലാത്ത ബഹസുകളൊക്കെ വേണ്ടാന്ന് വെച്ച് ആവശ്യമുള്ളതിനെ മാത്രം ചുരുക്കിയെടുത്ത ഒരു റിസാലയാണ് അപ്പോൾ അത്. ആ റിസാലയിൽ പറയുന്ന ഒരു ഇബാറത്ത് ഞാൻ വായിക്കാം. അമ്മ സൂറത്തുഹു ഫഹിയ കിത്അഉൻ മിനൽ ബയാളി, കടലാസം കണ്ടം, യുക്തബു ഫിഹ അദദുൻ മിന റൂബിയാത്തി, റൂബിയാത്തിൻ്റെ എണ്ണം അതിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ അനുസരിച്ചാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ അഞ്ച് പത്ത് പിന്നെ അങ്ങനെ പോയി ഇരുപത് അമ്പത് നൂറ് ഇരുന്നൂറ് പിന്നെ അഞ്ഞൂറ് പിന്നെ രണ്ടായിരം. ആയിരം പറഞ്ഞിട്ടില്ല, തോന്നുന്നുണ്ട് പുതിയത് പറഞ്ഞിട്ടില്ലല്ലോ. ആ പഴയ ആയിരം എടുത്തു പോവുകയും ചെയ്തു, പുതിയ ആയിരം ഇറങ്ങിയിട്ടില്ല, രണ്ടായിരം. ഇതാണ് ഈ പറഞ്ഞത് എണ്ണം നിശ്ച അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതാ യുക്തവ്യഹ അതതും മിനൽ ഉബിയാത്തി മിനൽ വാഹിദി ഇലൽ അൽഫി, ആയിരം പേരെയൊക്കെ മൂപ്പരകാലത്തുള്ളത് പറഞ്ഞാണ്. ബൽ എന്നല്ല, ഇന്നഹ കത്തബിലഹു ഇലൽ അഷറത്തി അലാഫി, പതിനായിരം പേരൊക്കെ എത്തും. അതും ശരിയാണ്. ഇപ്പം ഈ മൂല്യം കുറഞ്ഞ നാട്ടുകാരുടെ കറൻസിയൊക്കെ അങ്ങനെ ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ ഒരു നോട്ടിനുണ്ടാവും. ഇന്തോനേഷ്യക്കാർ വളരെ മൂല്യം കുറഞ്ഞാണ്. അപ്പോൾ അവരുടെ നോട്ടുകളൊക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് ഉപയോഗിക്കും. ഒരു ചായ പിടിച്ചാൽ തന്നെ ചിലപ്പോൾ ഇരുപതിനായിരം കൊടുക്കേണ്ടി വരും, കാരണം അത്ര മൂല്യം കുറഞ്ഞാണ്. അപ്പം അങ്ങനെ ഉണ്ടാവും. അതാണ് സയ്യിദുൽ ബക്കരി തങ്ങളെ പറഞ്ഞത്. ഓ യുക്തബ് ഫിഹ മഅൽ അദദിൽ മദ്കൂരി, ആ പറഞ്ഞ എണ്ണ ഉണ്ടാവും, അതിൻ്റെ കൂടെ അതിലെഴുതപ്പെടും. താരീഖ് വളഇഹ, അതിൻ്റെ വളഇ ചെയ്ത താരീഖ്, അത് മുദ്രണം ചെയ്ത താരീഖാണ് അതിൻ്റെ വളഇൻ്റെ താരീഖ്. ഒത്തുസമ്മ ഫി ലോത്തിഹിം, അതിന് അവർ പറയാറുള്ളത് അന്നൂത്ത് എന്നാണ്, നോട്ട് എന്ന് പറയുന്നത്. ഓ തുത്തുബി താബഴിൻ, ഒരു സീലുകൊണ്ട് സീലടിക്കപ്പെടും. ഫയഹ്സുലു തആമുലു ബിമാ യുക്തബു ഫിഹ മിനൽ ഖലീലി വൽ കസീരി, അതിലെഴുതപ്പെട്ട എണ്ണം ഖലീലാണെങ്കിൽ ഖലീലി കസീറാണെങ്കിൽ കസീർ, അതുകൊണ്ടുള്ള മുആമലത്തൊക്കെ അവിടെ നടക്കപ്പെടും. അപ്പോൾ രണ്ടായിരം ഉറുപ്പ്യാൻ്റെ വസ്തുവാണെങ്കിൽ അതിന് രണ്ടായിരം എഴുതി ആ കടലാസം കൊടുത്താൽ മതി.
അങ്ങനെ എളുപ്പം നടത്തപ്പെടുന്നത്. അമ്മൽ വാലിയൂനൽ ഇതായിക്ക ലിതാരിക്കൽ ഉറക്കി, ആ കടലാസിനെ ആദ്യം വളരെ ചെയ്ത കൂട്ടര് ഫഹും ഹുക്കാമുൽ ഫ്രഞ്ച്, ഫ്രഞ്ചിലെ ഭരണകൂടമാണ്, ഫ്രഞ്ചുകാരാണ് ആദ്യമായി അങ്ങനെ നോട്ടർക്കെഴുതുന്നവർന്ന് വളറൂഹു പോലെ അതിനെ വളരെ ചെയ്ത് എന്തിനു വേണ്ടിയാണ്, അല്ലി ഹിഫുലി അംബാലിന്നാസി, ജനങ്ങളെ മുതലൊക്കെ അങ്ങനെ അവിടെ മഹഫൂദായി കിടന്നോളൂ, കാരണം മാമലത്തൊക്കെ എന്തുകൊണ്ട് നടക്കും, അതല്ല പഴയ കാലത്ത് ഇത് വരുന്നതിന് മുമ്പത്തെ അവസ്ഥ ജനങ്ങളെ അവസ്ഥ എന്തായിരുന്നു, എന്ത് സാധനം വാങ്ങണമെങ്കിൽ വാങ്ങാൻ കൊടുക്കണ വിലയും ചരക്ക് തന്നെ, ചരക്ക് കൊടുത്ത് ചരക്ക് വാങ്ങാം, അതാണ് ആദ്യകാലത്തെ രീതി. ഒരു വില എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. ഇതുപോലെ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ പഴയ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ, ഇന്നത്തെ ഈ ഗൾഫിൻ്റെ പുഷ്ടിപ്പടലൊന്നും വരും വന്നിട്ടില്ല, അന്ന് പെണ്ണുങ്ങൾ അവർ അല്ലച്ചില പൈസ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണ പണി കോഴീനെ വളർത്തും, എന്നിട്ട് കോഴിമുട്ട അത് വിൽക്കും, അല്ലെങ്കിൽ കോഴിനെ തന്നെ വിൽക്കും, പിന്നെ ചെറിയ കോഴിക്കുട്ടിയെ പിന്നെ വളർത്തി വലുതാക്കി എടുക്കും, ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ആടും കുട്ടികളെ വളർത്താനൊക്കെ എടുത്തിട്ട് വളർത്തി അത് കുട്ടികളുണ്ടായി പാലുണ്ടായി, ഇങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ജീവിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ കോഴിമുട്ട പീടിയ കൊണ്ടേ കൊടുത്തിട്ട് അതിന് പഞ്ചസാര വാങ്ങും, ശർക്കര വാങ്ങും, ചായപ്പൊടി വാങ്ങും, എന്നപോലെ നാളികേരം തെങ്ങുമെന്ന് വീണ് കിട്ടിയ തേങ്ങയിട്ട് പോയിക്കാണ്ട് വീടിന് സാധനം കൊണ്ടുവരും, പൈസ ഇല്ല, ഒന്നിച്ച് തേങ്ങ വലിക്കും, അത് പിന്നെ കച്ചവടക്കാർക്ക് അങ്ങനെ വിറ്റുപോകും, അപ്പോൾ അതിന് പണം കിട്ടും. പീടികയിൽ പോയി നിത്യാവശ്യത്തിനുള്ള എന്തെങ്കിലും സാധനം വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, അപ്പോൾ ഉള്ളത് ഒരു തേങ്ങ ഉണ്ടാവും, അല്ലെങ്കിൽ വീണ് കിട്ടിയ കുറച്ച് അടക്കം ഉണ്ടാവും, കൗങ്ങുമെന്ന് അപ്പോഴിപ്പോഴൊക്കെ വീണതാ. അങ്ങനെ ആ സാധനം കൊണ്ടു കൊടുത്തിട്ട് അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള തിരക്ക് വാങ്ങും. അപ്പം അന്ന് അങ്ങനെ വില ഇല്ല, ആദ്യകാലത്തെ അവസ്ഥയാണ് അപ്പറഞ്ഞത്, അന്ന് ഈ വില കൊടുക്കാൻ ഒരു സാധനവുമില്ല. പിന്നെ അതിൻ്റെ ബദലിൽ വില കൂടിയ രണ്ട് വസ്തുവാണ് സ്വർണവും വെള്ളിയും. ഈ രണ്ട് വസ്തുക്കളെ വിലയായി കണക്കാക്കപ്പെട്ടു, അങ്ങനെ പിന്നെ എല്ലാവരും സ്വർണത്തിൻ്റെ വെള്ളിൻ്റെ തുണ്ടുകൾ കൊണ്ടു കൊടുത്ത് സാധനം വാങ്ങലായി. അന്നത് മഗ്റൂബല്ല, തിബ്റാണ്, കട്ടി പൊന്ന്, അതൊരു നാണയമായിട്ട് അടിച്ചിട്ടില്ല. പിന്നെ കാലങ്ങൾക്ക് ശേഷം സ്വർണത്തിൻ്റെയും വെള്ളിൻ്റെയും നാണയങ്ങൾ വന്നു, അതായി പിന്നെ ഒരുപാട് കാലം നാണയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഉഹുവ ദഹബുൽ ഫില്ലത്തൂന്ന് ഫിഖിൻ്റെ കിതാബിൽ പറഞ്ഞത്, നഖദിൻ്റെ മൈന പറഞ്ഞതല്ല, തൈരീഫ് പറഞ്ഞതല്ല, നഖദായ വസ്തുവിൻ്റെ അതിൻ്റെ ആ മുസമ്മ അത് പറഞ്ഞാണ് അന്നത്തെ മിസ്ദാഖ്, അതാണ് തൈരീഫ് പറയുമ്പോൾ പറയല്ലേ, മഫൂമനെ ബയാൻ ചെയ്യുന്ന തൈരീഫ് ഒന്ന് വേറെ, മിസ്ദാഖ് ഒന്ന് വേറെ. അൽ ഇൻസാനു മാഹുവ എന്ന് ചോദിച്ചാൽ, ഇൻസാൻ എന്ന ലഭുദന് വെക്കപ്പെട്ട ആ മഫൂം, ആ മൈനാനെ വെളിവാക്കി കൊടുക്കണം. ആ തൈരീഫാണ് നമ്മൾ തൈരീഫായിട്ട് അൽ ഹൈവാനു നാത്തിക്കു എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ആരാണ് ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സെയ്ദ് അംബ് ബക്കർ ഖാലിദ് ഇങ്ങനത്തെ ഈ ആൾക്കാരൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ അത് തൈരീഫല്ല, അത് മിസ്ദാഖാണ്. അപ്പോൾ ഫിഖിൻ്റെ കിതാബിലൊക്കെ നഖദ് പറഞ്ഞിടത്ത് ഉഹുവ ദഹബു അൽ ഫിദ്ദത്തു എന്ന് പറഞ്ഞ് അന്നത്തെ മിസ്ദാഖ് പറഞ്ഞാണ്. അന്ന് സ്വർണവും വെള്ളിയും തന്നെ ഉള്ളൂ മിസ്ദാഖ്, വേറൊരു മിസ്ദാഖ് ഇല്ല. എന്നാൽ മൈനയാണ് നമ്മളാ പറഞ്ഞത്,
അത് ഏത് വസ്തുക്കളെയും ഹാസിലാക്കാനുള്ള വസീലയായി വെക്കപ്പെട്ടതാകുന്നു. അപ്പോൾ അതിൽ എഴുതപ്പെട്ട ആ എണ്ണം കൊടുക്കേണ്ട വസ്തുവിന് ഈ കടലാസാണ് കൊടുത്താൽ മതി. ഇപ്പോൾ 2000 കൊടുക്കണം ആ സ്ഥാനത്ത്, ഇപ്പോൾ ഈ 2000 നോട്ടാണ് കൊടുത്താൽ മതിയായി. അപ്പം ആ മഫുഹൂമ് ആണ്. അന്നത്തെ മിസ്താക്ക് ഇതിൽ നിഷിപ്തമാണ്, അന്ന് ഇത്രയേ ഉള്ളൂ, പിന്നൊരു മിസ്താക്ക് അന്ന് വേറെ പറയാനില്ല. ഇപ്പം മിസ്താക്ക് ഉണ്ടായി, അതാണ് കറൻസി. അതിന് തഈദാണ് ബഹുമാനപ്പെട്ട ഇമാം മാവറദി അൽ ഹാവിൽ കബീറിൽ പറയുന്നുണ്ട്. അതേ വിഷയം ബഹുമാനപ്പെട്ട നൈമാം സറുൽ മുഖബലും പറയുന്നുണ്ട്. അതും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയെടുത്താൽ മതി. അതെന്താ? സ്വർണം വെള്ളി ഈ രണ്ട് വസ്തുക്കൾ റിബവിയാണ്. ഇതിലിപ്പോൾ ആർക്കും തർക്കമില്ല, റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമായി പറഞ്ഞ വസ്തുവാണ് സ്വർണം വെള്ളിയൊക്കെ. അവിടുത്തെ ഇല്ലത്തു റിബ എന്താണ്? ആറ് വസ്തുക്കൾ, ഭക്ഷിക്കപ്പെടുന്ന വസ്തുക്കൾ ആറെണ്ണം വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ നസ്സാക്കിയ വസ്തുക്കൾ ഒട്ടാകെ നോക്കുമ്പോൾ ഇല്ലത്തു റിബ രണ്ടെണ്ണത്തിൽ നിക്ഷിപ്തമാണ്. ഒന്ന് നഖദിയ്യത്ത്, സ്വർണത്തിലും വെള്ളിയിലുള്ളത് അതാണ്. റസൂലുള്ള എണ്ണിയ മറ്റ് ആറ് വസ്തുക്കളുണ്ട്, ഉപ്പടക്കം, ഉപ്പ് അതിൽ പെടും. അതിലെ ഇല്ലത്തു റിബ മത്ഊം എന്നതാണ്. അപ്പം ഈ ഇല്ലത്ത് രണ്ട് സ്ഥലത്തും ഫുഖാഒക്കെ പറഞ്ഞു. സ്വർണവെള്ളിൻ്റെ അവിടെ നഖദിയ്യത്ത് പറഞ്ഞു. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നത്, അപ്പോൾ സ്വർണവെള്ളിയിൽ റിബ വരും, അതുകൊണ്ട് ഷർത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് അതിൽ ക്രയവിക്രയം നടത്താൻ പാടുള്ളൂ. അതെന്താ കാരണം? സ്വർണം വെള്ളി നഖദായതുകൊണ്ട്. നഖദ് കാരണം അതിൻ്റെ തൈരീഫന്നെ ഊഹദ് അബു അൽ ഫിദത്തു എന്ന് വെച്ചാൽ എന്താവും? മാന സ്വർണത്തിലും വെള്ളിയിലും രൂപ വരും. അതെന്താ കാരണം? സ്വർണം വെള്ളി ആയതുകൊണ്ട്. സ്വർണം വെള്ളിയും രൂപവിയാണ്. ഇല്ലത്തെന്താണ്? അത് സ്വർണമായി വെള്ളിയായി എന്നതുകൊണ്ട്. ഇതെങ്ങനെ ശരിയാവുക? ഇല്ലത്തും മാലൂരും ഒന്ന് തന്നെ. സ്വർണം വെള്ളിയും സ്വർണം വെള്ളി ആയതുകൊണ്ട് പിന്നെ സ്വർണം വെള്ളി ഉണ്ടായില്ല, വേറെന്തേ ആവുമോ? സ്വർണം സ്വർണം തന്നെ എഴുതുന്നു, വെള്ളി വെള്ളി തന്നെ എഴുതുന്നു, അത് വേറൊന്നും ആവില്ലോ. അപ്പം ആ ഇല്ലത്തന്നെ ശരിയാവില്ല. അതുകൊണ്ട് സ്വർണത്തിലും വെള്ളിയിലും രൂപ ഉണ്ട്, അത് രിബവിയാണ്, അത് നഖദായതുകൊണ്ട് എന്ന് പറയുമ്പോൾ നഖദിൻ്റെ മൈന സ്വർണം വെള്ളിയും എന്നല്ല. പിന്നെന്താ? അത് വസ്തുക്കളെ ഹാസിലാക്കാനുള്ള ഒസീലയാണ്, അത്ര പോരാ. ആ ഒസീല എന്താകണം? വാലിബുൽ ബിലാദിലും റായിജാകുന്ന ഒസീലയാണ്. അപ്പോഴേ നഖദിയ്യത്ത് എന്ന അർത്ഥത്തിന് വരുള്ളൂ, അല്ലെങ്കിൽ ഫുലൂസൊക്കെ ഇപ്പെടും. അതുകൊണ്ട് വാലിബുൽ ബിലാദിലും നടക്കുന്ന സമനുകളായി കൊടുക്കപ്പെടുന്ന, അതാണ് വേറെ ചില ഇബാറത്തുകളിൽ മിൻ ജിൻസിൽ അസ്മാനിൽ വാലിബത്തി, ബിലാദിൽ വാലിബായി നടക്കുന്ന സമന്റെ ജിൻസിൽ പഠനം. വേറെ ചില ഇബാറത്തിൽ മിൻ ഖിയമിൽ അഷിയായി, വസ്തുക്കൾക്ക് ഖീമത്തുകളായി കൊടുക്കപ്പെടുന്ന വസ്തു, അതിനാണ്
നഖദ് എന്ന് പറയാം. എന്നൊക്കെ ഇബാറത്ത് വലതുവാണെങ്കിലും അതിൻ്റെ ഒക്കെ മക്സൂദ് എന്നാ. വാലു ബിൽ ബിലാദിലും റായിജാകുന്ന വസീലയാക്കപ്പെടുന്ന വസ്തുവാണ്. അപ്പം കേവലം വസീലയായ മാത്രം പോരാ. ഈ ഗുണം സ്വർണത്തിനും വെള്ളിയിലും ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇല്ലത്ത് വാങ്ങിയതിൻ്റെ ഫായിദ രണ്ടാളും പറഞ്ഞാണോ? ഹാവിൽ കബീറിൽ മാവർദി മാമ് കുറേ നൂറ്റാണ്ടുകൾ മുമ്പാ നൈമാമ് സർവമോദവിലും പറഞ്ഞു. അങ്ങനെ ഇല്ലത്ത് പറഞ്ഞ ഫായിദ. ഇനി ഇതേ ഗണത്തിൽപ്പെട്ട മറ്റൊരു വസ്തു ഹാദിസായാൽ അതിനെ ഈ സ്വർണ്ണ വെള്ളിയോട് ഇൽഹാക്ക് ചെയ്യപ്പെടും. അതാണ് അതിൻ്റെ ഫായിദ. അതപ്പം നമ്മൾ പറഞ്ഞു ഈ സ്വർണ്ണ വെള്ളിനോട് ഇൽഹാക്ക് ചെയ്യപ്പെടുന്നതാണ് ഇന്നത്തെ കറൻസി. അപ്പം ഏത് നാട്ടിലൊക്കെ നടക്കുന്ന കറൻസി? അത് ആ നാട്ടിൽ എന്തിൻ്റെ ബദലായിട്ടാണോ അവലം വന്നത് അതനുസരിച്ചാണ് കണക്കാക്കപ്പെടുക. അപ്പം നമ്മളെ നാട്ടിൽ ഇന്നു രൂപ ആദ്യം വളരെ ചെയ്തപ്പോൾ വെള്ളി നാണയമായിട്ടാണ് ഈ രൂപ. ആ സ്ഥാനത്ത് വന്ന കറൻസി വെള്ളിയായി കണക്കാക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ എല്ലാ അലിമീങ്ങളും കേരളത്തിലെ നിസാബ് കണക്കാക്കേണ്ടത് വെള്ളി കൊണ്ടാണ് എന്ന് പറയാൻ കാരണം. സ്വർണം കൊണ്ടല്ല ഇവിടെ കണക്കാക്കുക, കാരണം സ്വർണ്ണ നാണയം ഇവിടെ പണ്ടും നടന്നിട്ടില്ല, ഇപ്പോഴും നടക്കണില്ല, ഇനി നടക്കുക അല്ലാഹു അഅലം. ഇവിടെ നടക്കണമൊക്കെ വെള്ളി നാണയം. ദിർഹം അടക്കുന്ന യുഎയിലും അങ്ങനെ തന്നെ, പണ്ട് നടന്നിരുന്നത് വെള്ളി നാണയമായിരുന്നു. അന്ന് ദിർഹം പറഞ്ഞാൽ വെള്ളി ഉപ്പന്നെയായിരുന്നു. ഇപ്പം എൻ്റെ സ്ഥലത്ത് കനസിയായി. കുവൈത്തിൽ പണ്ട് നടന്നിയ ദീനാറാണ്, അത് സ്വർണ്ണ നാണയമാണ്. ആ സ്ഥാനത്ത് നടക്കുന്ന ഇപ്പോൾ അവിടെ കനസിയാണ്. അതാണ് കുത്തുബി ചമ്പൽ എടുത്തിട്ട് ഇവിടെ നടന്നിയ നോട്ടിൻ്റെ സ്ഥാനത്ത് ഈ ചമ്മൽ നടപ്പായാൽ ഇതിന് സക്കാത്ത് കൊടുക്കുന്ന പറയാൻ കാരണം. കുത്തുബി അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് നക്കലൊന്നും കണ്ടിട്ടില്ല. കുത്തുബിയല്ലേ വലിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആമന്നാ സല്ലുന്നാന്ന് കൽബുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചെങ്കിലും എന്നാലും കൽബൊരു ഹക്കുണ്ടായിരുന്നു, ഒരു ചൊറിച്ചിൽ. എന്താ ഈ പറഞ്ഞത്? പിന്നെ അതുബി അയിനി ഇബ്നു ഹജർ ഫതാവയിൽ പറയുന്നതായി കണ്ടു. ഫതാവൽക്ക് പറയുന്ന ഫിഖ്ഹിയിൽ ഇബ്നു ഹജർ പറയുന്നുണ്ട്. അതും ഞാൻ തീർ കൊടുത്തിട്ടുണ്ട്. അത് റിബന്റെ വിഷയം പറഞ്ഞെടുത്ത് ഫത്താബിയിൽ അത് പറയുന്നുണ്ട്. ഫുലൂസിനെ പറ്റി പറഞ്ഞതാ, ഫുലൂസ് ഇനി എല്ലാ ബിലാദിലും റായിജായി നഖദിൻ്റെ സ്ഥാനത്ത് എത്തിയാൽ അപ്പം ആ ഫുലൂസും രിബവിയാണ്, അതിൽ സക്കാത്തും വാജിബാകും. നഖദിൻ്റെ എല്ലാ നിയമങ്ങളും ഇതിനെ ബാധിക്കുമെന്ന് ആണ് ഇബ്നു ഹജർ പറയുന്നത്. ഉലമാവ് ഇതിൻ്റെ മുൻപ് ഒന്ന് രണ്ട് പക്ഷക്കാരായി പറഞ്ഞുകൊണ്ടുണ്ട്. ആദ്യകാലത്ത് ഇവിടുത്തെ കറൻസി എന്തിനാസ്പദമാക്കി അടിച്ചിരുന്നത്? അത് വെച്ച് ആയിരുന്നു അന്നത്തെ ചർച്ച. ഓരോ രാഷ്ട്രങ്ങൾക്കും റിസർവ് ബാങ്കിൽ സൂക്ഷിപ്പുള്ള സ്വർണത്തിന് ആസ്പദമാക്കിയാണ് കറൻസി അടിക്കുന്നത് എന്നതായിരുന്നു ആ കാലത്തെ നിയമം. അപ്പം നമ്മൾ ഈ നോട്ട് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൽ ഈ നോട്ടിൻ്റെ അത്ര അതിനുള്ള സ്വർണം എൻ്റേത് അവിടെ ഉണ്ട് എന്നതിനർത്ഥം. അതിൻ്റെ ഒരു രേഖയാണ് എപ്പൻ്റെ കയ്യിൽ ഈ നോട്ട്. അപ്പം ഈ നോട്ടിനല്ല നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. നോട്ട് ഏതൊന്നിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നുവോ അതാണ്. അതേതാ? അത് സർവ്വ ബാങ്കിലുള്ള
സ്വർണ്ണമാണ്. അപ്പം ഞാൻ ഒരാളടുത്തു നിന്ന് ഒരു വസ്തു വാങ്ങി, അതിനെ ഞാൻ കൊടുക്കുന്ന പണം യഥാർത്ഥത്തിൽ ആ റിസർവ് ബാങ്കിലുള്ള എൻ്റെ പൈസയാണ്. ആ പൈസ അവിടുന്ന് വാങ്ങാൻ നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു രേഖ തരും പോലെയാണ് ഈ നോട്ട് കൊടുക്കുന്നത് എന്നായിരുന്നു അന്നത്തെ വെപ്പ്. അതുകൊണ്ട് അന്നത്തെ ഉലമാവിൻ്റെ ഫത്വയൊക്കെ അങ്ങനെയാണ്, ബാങ്കിൻ്റെ മേലെ ഹവാല ചെയ്തൽ കൊണ്ടാണ് അതുകൊണ്ട് നടക്കണ ഇടപാടൊക്കെ. എൻ്റെ പൈസ ബാങ്കിലുണ്ട്, നിങ്ങൾ വാങ്ങിക്കോളിന്നാണ് അർത്ഥം. സ്വർണം ബാങ്കിലുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ അത് നടക്കുന്നില്ല. കാലങ്ങളായി, ഇന്ന് നല്ല കുറേ കാലങ്ങളായിട്ട് അങ്ങനെ റിസർവ് ബാങ്കിലുള്ള സ്വർണത്തെ ആസ്പദമാക്കി മാത്രമൊന്നുമല്ല ഇപ്പം കറൻസി അടിക്കുന്നത്. അതുകൊണ്ടാണ് ആ അഭിപ്രായത്തിൽ നിന്ന് മാറിയിരിക്കുന്നത്. ഇപ്പം നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞെന്ന സയ്യിദുൽ ബക്കറിൻ്റെ കണ്ട അൽ ഖൗലുൽ മുനഖഹുൽ മദ്ബൂത്ത് എന്ന റിസാലയിലെ മൂപ്പര് ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞതാണ്, അതുകൊണ്ട് നടത്തുന്ന മുആമലാത്തുകളൊക്കെ ഹവാലത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ബാങ്കിൻ്റെ മേലിൽ ഹവാല ചെയ്യുകയാണ്, നമ്മളെടുത്ത് 100,000 ഉപ്പയുണ്ടോ, ആ 100,000 സ്വർണം ബാങ്കിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഒരാളെത്തുന്ന ഒരു പറമ്പ് വാങ്ങി 50,000, എന്നാൽ ബാങ്കിൽ എനിക്ക് 100,000 കിട്ടാനുണ്ട്, അതിനുള്ള സ്വർണ്ണമുണ്ട്, അതിൻ്റെ പകുതി നിങ്ങൾക്ക് ഞാൻ വിലയായിട്ട് തന്നു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ 50,000 എൻ്റെ കറൻസിയാണ് കൊടുത്തു, 2,000 കറൻസി കൊടുത്തു 25. അപ്പം 50,000 ആയല്ലോ. അപ്പം ഇതാണ് കൊടുത്താൽ ദിനത്ത് ഇത് വിലയാണെന്നല്ല, വില അവിടെ സൂക്ഷിപ്പുള്ള ആ സ്വർണ്ണമാണ്. എൻ്റെ സ്വർണം അവിടെ സൂക്ഷിപ്പുള്ളതിൻ്റെ രേഖയാണ് എൻ്റെ കയ്യിലുള്ള ഈ നോട്ട്. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നത് അവിടെ കിടക്കുന്ന സ്വർണത്തിനാണ് എന്നർത്ഥം. അതാണ് എൻ്റെ മാല്, ഈ കടലാസ് എൻ്റെ മേലെ രേഖയാണ്. അപ്പോൾ അതിപ്പോൾ ഏകദേശം അതുപോലെയാണ്. ഇപ്പം നമ്മൾ ചെക്ക് കൊടുത്താൽ അതേ പറയാം, നമ്മൾ പണം ബാങ്കിലുണ്ട്, നമ്മൾ സാധനം വാങ്ങിയിട്ട് ചെക്ക് കൊടുക്കുക, എന്നാൽ അങ്ങനെയാണ്. അപ്പോൾ വലിയ സൗകര്യമാണ് ഇപ്പോൾ അതൊക്കെ. ഞാൻ സൗദി അറേബ്യയിൽ പോയി കുറച്ച് കിതാബുകളൊക്കെ വാങ്ങി, വാങ്ങിയപ്പോൾ അതിന് പൈസ കൊടുക്കാൻ്റെ അടുത്ത് ദിർഹ റിയാലില്ല, ഇന്നാരത്തെയും വാങ്ങണം. അവൻ്റെ കാർഡുണ്ട്, കാർഡ് ഞാൻ കൊടുത്തു. ഓല അപ്പോൾ തന്നെ നമ്പർ നോക്കിയിട്ട് ഓല അക്കൗണ്ടിലേക്ക് ഈ പൈസ നമ്മളെ ബാങ്കിൽ നിന്ന് അങ്ങോട്ട് പോയി ഞൊടിയിടാം, നമുക്ക് സാധനം കിട്ടി. ഇതൊക്കെ അന്നത്തെ സൗകര്യങ്ങളാ. ഇത് സംബന്ധമായുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വേറെ നടക്കുന്നുണ്ട് ഇല്ലേ? അപ്പം നമ്മളെ സവറിയൊക്കെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെ. അതാണ് ഇപ്പം ഇന്ന് വിഷയങ്ങൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഓരോ പുതിയ സംവിധാനം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരൂല്ലേ? അപ്പം ഞാൻ പറയുന്നത് നമുക്കൊന്നും ഹർജില്ലപ്പോൾ ഒക്കെ ഈ ബാങ്കിൻ്റെ ഈ സൗകര്യങ്ങളും നെറ്റിൻ്റെ സൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം? എല്ലാ സംഗതിയും വേഗം നടക്കും. അപ്പോൾ ചെക്ക് നമ്മൾ കൊടുത്താൽ നമ്മളെ ബാങ്കിൽ സൂക്ഷിപ്പുള്ള നമ്മളെ അക്കൗണ്ടിലുള്ള പൈസ, ആ പൈസയിൽ നിന്നാണ് ചെക്ക് മാറ്റുമ്പോൾ പൈസ പോരുന്നത്. അപ്പം അതേ രൂപമാണ് നമ്മൾ ഈ കറൻസി എന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് അങ്ങനെയല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് ഇങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായി വന്നത്. കേവലം സ്വർണം മാത്രം എന്താക്കിക്കൊണ്ടൊന്നുമല്ല, മൊത്തം നമ്മുടെ ഏതുകളൊക്കെ കൂട്ടും. ഇപ്പം ഇന്ത്യയിൽ നിന്ന്
പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എത്രയോ വസ്തുക്കളുണ്ട്. ഒരു കാലത്ത് റബ്ബർ നല്ലോ അങ്ങനെ പോയിരുന്നു, ഇപ്പം റബ്ബറിനൊക്കെ കുറഞ്ഞു പോയി. വേറെ രാജ്യത്തു നിന്നൊക്കെ റബ്ബർ ഇറക്കുമതി തുടങ്ങിയപ്പോൾ ഇന്ത്യൻ്റെ റബ്ബറിന് പത്ര പോക്ക് ചെലവില്ല എന്ന മാതിരി തന്നെ നാളികേരം വല്ലാതെ കയറ്റിപ്പോയിരുന്നു. ഇപ്പോൾ തായ്ലൻഡ് പോലത്തെ സ്ഥലത്തൊക്കെ നാളികേരത്തിൻ്റെ ഉൽപ്പാദനം വളരെ കൂടിയതുകൊണ്ട് നമ്മൾ നാളികേരത്തിൽ കുറച്ച് കുറഞ്ഞു. നപ്പ നാളികേരത്തിന് വില ഉണ്ട്. ഇതേമാതിരിപോലെ ഏലം, ഏലക്ക, ഗ്രാമ്പൂ, ഇനി ചായപ്പൊടി, ഇന്ത്യൻ്റെ ചായപ്പൊടി നല്ല മുന്തിയ ചായപ്പൊടി, ഇന്ത്യൻ്റെ കാപ്പി, ഇങ്ങനത്തെ പലതും പല രാജ്യങ്ങളിലേക്കും കയറ്റുമതിയുണ്ട്. അണ്ടിപ്പരിപ്പ്, അപ്പം ഇതെല്ലാം കയറ്റുമതി ചെയ്യുമ്പോൾ അവിടുന്ന് ഇങ്ങനെ കിട്ടേണ്ടുന്ന പണം ഉണ്ടാവും, നമുക്ക് തരാനുള്ള പണം, അതടക്കം ഇപ്പം മൂലധനമായി കണക്കാക്കിക്കൊണ്ടാണ് കറൻസി അടിക്കുന്നത്. അപ്പം വെറും ഒരു പണത്തിൻ്റെ, ഒരു സ്വർണത്തിൻ്റെ ഒരു ഇത് മാത്രമല്ല, സ്വർണം കണക്കാക്കി മാത്രമല്ല. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കറൻസിയിലുള്ള സക്കാത്തിന് പരിഗണന കൊടുക്കേണ്ടത് ഹവാലത്തിൻ്റെ ആ ഒജുവിൽ കൂടെ അല്ല, പിന്നെയോ ഇത് തന്നെ ഒരു നഖദായി കണക്കാക്കപ്പെടണം. ഇത് മുസ്തഖില്ലാണ്, കാരണം ഇത് വസ്തുക്കളുടെ സമനായി ലോകാടിസ്ഥാനത്തിൽ ഇങ്ങനെ സ്വീകരിക്കപ്പെട്ടു പോന്നു. പക്ഷേ എല്ലാ കറൻസിയും എല്ലാ നാട്ടിലും പീഡി കൊടുത്ത ഒരുപോലെ നടക്കണില്ലെങ്കിലും ആ കറൻസി കൊണ്ട് കിട്ടുന്ന ഉപകാരം എല്ലാ നാട്ടിലും കിട്ടും. എക്സ്ചേഞ്ചിൽ നിന്ന് മാറ്റിയെടുക്കണമെന്നേ ഉള്ളൂ, നമ്മളെ ഇന്ത്യൻ്റെ കറൻസി ഒന്ന് മാറ്റിയെടുക്കണം, ആ നാട്ടിൻ്റെ കറൻസി ആക്കണം, അപ്പോഴേ ഒരു സ്വീകരിക്കുള്ളൂ. ബാങ്കിലാണെങ്കിൽ നമ്മൾ കൊടുത്താൽ അപ്പോഴേ സ്വീകരിക്കും. എക്സ്ചേഞ്ചിലും വീടിയിലൊക്കെ സാധനം വാങ്ങുമ്പോൾ നമ്മൾ അവിടുത്തെ നാണയം കൊടുക്കേണ്ടി വരും മിക്കവാറും. ഇപ്പോൾ ഡോളറിന് വലിയൊരു ഇതുള്ളത് കൊണ്ട് ഇപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഡോളർ കൊടുത്താൽ മതി. ഡോളറിനെ അവരിപ്പോൾ ഇറാഖിലും ഇറാനിലും ഒക്കെ ഡോളർ കൊടുത്താൽ സ്വീകരിക്കും. പറയുമ്പോൾ ഇപ്പോൾ അവർ മറ്റുള്ള ഏറ്റവും വലിയ എതിരാ, എന്നാലും ഡോളറിന് അങ്ങനത്തെ വലിയ സ്ഥാനം എല്ലാവരും കൊടുത്തല്ലോ. അതുകൊണ്ട് ഡോളർ കൊടുത്താൽ ആ പറഞ്ഞ രാജ്യം, യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഡോളർ കൊടുത്താൽ മതി. അപ്പം നമ്മളൊക്കെ വിദേശത്ത് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഡോളർ കുറച്ച് കയ്യിൽ പിടിക്കും, എന്നാൽ അവിടെ ചിലവാകും. ഇപ്പം ഇറാനിൽ പോയി ഞാൻ, അന്നും ഡോളറാണ് ഉണ്ടായത്. മൊറോക്കോ പോയി, തുർക്കി പോയി, അവിടെയൊക്കെ ഡോളറാണ്. അവിടുത്തെ നാണയം നമ്മളെ എത്തില്ല, ഡോളർ കൊടുത്താൽ അവർ സാധനങ്ങൾ തരും. നമ്മളെ ഉറുപ്പ് അവിടെ കൊണ്ട് കൊടുത്താൽ കിട്ടൂല, സൗദിൻ്റെ റിയാലും കൊടുത്താൽ കിട്ടൂല, യു എന്റെ ദിർഹമും കൊടുത്താൽ കിട്ടൂല, അവിടെ സാധനം കിട്ടൂല. ഡോളറിന് അങ്ങനെ ഒരു ഏതുണ്ട്, പക്ഷേ ഡോളറിനേക്കാളും വലിയ മൂല്യം കൂടിയതും വില കൂടിയതുമാണ് കുവൈത്ത് ദീനാറ്. ആ ദീനാറും കൊടുത്താൽ കിട്ടും, പറ്റൂല, കാരണം അതിന് അത്ര വലിയ അംഗീകാരം അവിടെ കിട്ടൂല, അതാണ് കാരണം. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾ പറഞ്ഞതും ഫത്താവിയിൽ തന്നെ പറഞ്ഞു, ആ വിഭാഗത്തെ ഞാൻ നോക്കിയിട്ട് കണ്ടിരപ്പം വിബൻ്റെ ബാബുലാണത്, ഏതിൻ്റെ സ്ഥാനത്ത് ഈ ഫുലൂസുകൾ നടന്നാൽ, നഖദിൻ്റെ സ്ഥാനത്ത് ഫുലൂസുകൾ നടക്കുന്നുണ്ട് എന്ന് വന്നാൽ നഖദിൻ്റെ എല്ലാ ഹുക്കുമും ആ ഫുലൂസിനും ബാധകമാകുന്നതാണ്. അപ്പം പിന്നെ അവിടെ ഒരു സംഗതി ഉള്ളത്, ഇത് അസിൽ കടലാസം കണ്ടാണല്ലോ നാണയമായി മാറിയത്, അത് ക്ലർബ് ചെയ്യപ്പെട്ടപ്പോഴാണ്.
ഗവൺമെൻറ് നിശ്ചയിച്ച പ്രകാരമുള്ള സീല് അതിൽ വന്നു, അപ്പോഴാണ്. അല്ലെങ്കിൽ തനിച്ചാറില്ല സാണ്ട. സ്വർണം വെള്ളി അങ്ങനെ അല്ലല്ലോ, വെർബ് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ രൂപയാണത്. അപ്പം നാണയമായിട്ട് അടിച്ചിട്ടില്ല, കട്ടിപ്പൊന്നാണ്. എന്നാലും രൂപയാണ് കട്ടിപ്പൊന്നും. കട്ടിപ്പൊന്നും ആരും വിൽക്കുമ്പോഴും എല്ലാ ശർത്തും പാലിക്കണം. ഇവിടെ പിന്നെന്താ, എങ്ങനെ ഇതിൻ്റെ ജൗഹർ നോക്കുമ്പോൾ ഒരു വസ്തുവല്ല, മുത്തമ്മവലുമല്ല, എടുക്കാത്ത നാണയമായി മാറിയാൽ പിന്നെന്ത് കാര്യം? ചമ്മൽ പോലെ ആയില്ലേ ഇത്? ഇപ്പം നമ്മൾ 2000 നോട്ട് നിരോധിച്ചു. നിരോധിച്ചപ്പോൾ പിന്നെ ഡേറ്റ് വെച്ചു, 3 തീയതിക്കുള്ളിൽ കയ്യിലുള്ളവരൊക്കെ എന്ത് ചെയ്യണം? അതടച്ചോളണം, അല്ല ഞാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത്ര വരെയും കൂടി സമയം നീട്ടി കൊടുത്തതാണ്. അപ്പോൾ കയ്യിൽ ആരൊക്കെ കയ്യിൽ 1000 നോട്ടുണ്ടോ എല്ലാം ഗവൺമെൻറ്റിലേക്ക് പോയി. പിന്നെ ആരെങ്കിലും അത് പാത്ത് വെച്ചോ, അവരത് വലിച്ചറിണ്ട്, ഒരു ഫലം കിട്ടില്ല. അതാണല്ലോ ഇതിൻ്റെ ആല് എന്ന ചോദ്യത്തിന് കൊടുത്ത മറുപടി. അപ്പം നമ്മൾ വരുമ്പോൾ നല്ല ചർച്ച നടത്തിയിരിക്കണം. മത്തൊഴുവുമായ വസ്തുക്കൾ രിപവിയാണ്. മത്തൊഴുമപ്പെട്ടാണ് ലഹ്മ്, ഇറച്ചി ഇറച്ചിക്ക് വരം വെക്കുന്നിടത്ത് ഇല്ലത്തുരുമയിൽ ഒത്തു മത്തൊഴുവും എന്നതാണ്. അപ്പോൾ രിപവിയായ വസ്തുക്കൾ വിൽക്കുന്ന സമയത്ത് ഷർത്ത് പാലിക്കണം. അത് മത്തൊഴുവിനമായത് എപ്പോഴാ? അർത്ഥപ്പെടാ, ഷറായിയായ അറിവർത്തപ്പെടാ, അപ്പോഴാണ് മത്തൊഴുവിനായത്. തച്ചൊന്നു അത് മത്തൊഴുവല്ല, ഷവായില്ലേ. ഷറായിയായ നിലക്കുള്ള അറിവറക്കണം. അപ്പോൾ ഷറായിൽ പറഞ്ഞത് പ്രകാരം അറുക്കേണ്ട സ്ഥലത്ത് അറുക്കണം. എവിടെങ്കിലും അറുത്തു ചോരെല്ലാം മാർന്നു പോയി, അത് ചത്തുപോയി, അത് കൂട്ടില്ല. ഉൽക്കും ഒരു അറിയുന്ന അറിവാകുന്ന രൂപത്തിൽ തന്നെ അറുക്കണം. അത് മുസ്ലിമായ ആളായിരിക്കണം അറുത്ത ദാഭ്യം ഒക്കെ ചേർത്തുണ്ട്. അപ്പോൾ സ്വിച്ചിട്ടാൾ മുസ്ലിമായി അറിഞ്ഞുകൊണ്ട് കഴിയില്ല. ദാഭ്യ എന്ന് പറഞ്ഞാൽ ദബുഹേറ്റ് ഉപാസനത്ത് നടത്തിയ ആളാണ്, അയാൾ മുസ്ലിമാണ്. അപ്പോൾ കരണ്ടിൻ്റെ അറിവ് തുടങ്ങിയിരുന്നു. അപ്പോൾ അതിന് ചില പറയുന്ന ന്യായം, ഒരു മുസ്ലിം ആയ ആൾ സ്വിച്ചിട്ടാ പോര്, സ്വിച്ചിട്ടാൾക്ക് ദാബിഹ അറിയാം. ദാബിഹ എന്ന് പറഞ്ഞാൽ മംബാസറ ബിദ്ദബിഹി, ദബഹ എന്ന പണിയേറ്റും ഉപാസനത്തിൽ കിടക്ക ദാബിഹ അറിയാം. ആ മുസ്ലിം ആയാൾ അർക്കണം. സ്വിച്ചിട്ടാൾ മുസ്ലിം ആയ പോകുന്നില്ല, എന്നാൽ പിന്നെ പവർ ഹൗസിൽ മുസ്ലിം ഉണ്ടായാൽ മതി. മൂലമറ്റത്തെ അവിടുന്ന് കരണ്ട് വിടുന്നത്, അവിടെ ഈ പവർ ഹൗസിലുള്ള ആൾ കരണ്ട് വിട്ടെങ്കിലേ ഇങ്ങോട്ടൊക്കെ എത്തുള്ളൂ. അവിടെ ഇരിക്കാനാ മുസ്ലിം മതിയാ, അത് വേറെ വിഷയമാണ്. ദീപട്ടല്ലോ ഞാൻ പറയാം. ഏതായിരുന്നാലും ദബഹ നടന്നപ്പോഴാണ് ദബഹയായത്. അപ്പോൾ ദബഹിന് മുമ്പ് അയവാനായവാനും ബുക്കണോടുത്തോ ഈ ഷർത്തൊന്നുമില്ല. കാരണം ഹൈവാൻ ഹൈവാൻ എന്ന നിലക്ക് കൂലാത്തപ്പെട്ട ഹൈവാൻ തന്നെയാണെങ്കിലും അത് മത്തൊഴുവുമല്ല. അപ്പം എൻ്റെ അടുത്തുള്ള 3 ആട് നിൻ്റെ അടുത്തുള്ള 1 പോത്തിന് പകരം കച്ചവടം ചെയ്യുക, അവിടെ പ്രശ്നമില്ല. അത് ലഹമല്ല. ലഹമ്മ് ആകണമെങ്കിൽ അത് ദബഹ നടക്കണം, ഷറഇയായ ദബഹ. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി അബടപ്പരിപുവി ആയത് നിർബ് ചെയ്തപ്പോഴാണ്. വെർബിൻ്റെ മുമ്പ് രൂപയല്ല കടലാസം കണ്ടായിരുന്നു. മറ്റോടത്ത് ദബുഹ അടക്കണതിന് മുമ്പ് അയവാനായിരുന്നു. അപ്പോൾ നമ്മുടെ കറൻസി ആകെ നമ്മൾ പറഞ്ഞു വന്നത്, പണ്ട് കാലത്ത് നഖദിൻ്റെ മിൻസ് മിസ്താക്കായി സ്വർണം വെള്ളി നാണയങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് പിന്നെ ഒരു മിസ്താക്ക് കൂടി ഉണ്ടായതാണ് ഈ കറൻസി. എന്തെന്നെ വെക്കണം, അങ്ങനെ വെക്കണില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും വേറെ ഉണ്ട്. ഇന്ന് തിറാന്ന്
പണം മുടക്കി കൊടുത്തിട്ടുള്ള കച്ചവടങ്ങൾ, ലാഭത്തിൽ പങ്ക് ആകുന്ന കിറാവ്, ലാഭക്കൂറ് കച്ചവടം. മുടക്കുകാരം വേറൊരാളാണ്, അതിൽ കച്ചവടം നടത്തുന്ന ആമിൽ വേറൊരാളാണ്. അപ്പോൾ മുടക്കുകാരൻ്റെയും ആമിലിൻ്റെ ഇടക്ക് ലാഭത്തിൽ ശതമാനം പറഞ്ഞിട്ട് ലാഭത്തിൻ്റെ മൂന്നിലൊന്ന് കച്ചവടം നടത്തുന്ന ആൾക്ക് ലാഭത്തിൽ ത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മുടക്കുകയാണ്, അല്ലെങ്കിൽ പകുതിയും പകുതിയും, അങ്ങനെ എങ്ങനെ ആവട്ടെ, ഇങ്ങനെ നടത്തുന്ന ഇടപാടാണ് ലാഭക്കൂർ കച്ചവടം. അതിൽ ഷർത്താണ്, അതിൻ്റെ റഹസുൽ മാല് നഖ്ദാകണം. അപ്പോൾ ഇന്നത്തെ കറൻസി നഖ്ദല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഹവാലൻ്റെ ആ വകുപ്പിൽ പിടിച്ചിരുന്നെങ്കിൽ ലാഭക്കൂർ കച്ചവടം ചെയ്യാവൂല. ഞാൻ റൊക്കം കൊടുക്കണം, ഹവാല പറ്റൂല എന്ന് തുഫാൻ അസാക്കി. നമ്മളെല്ലാ കാലത്തും ആലിമീങ്ങളൊക്കെ ഉള്ള കാല സമയത്തും ലാഭക്കൂർ കച്ചവടം പണ്ടും ഇപ്പോഴും നടക്കുന്നുണ്ട്. കിറാദ് അതിനി നമ്മൾ മുടക്കായിട്ട് കൊടുക്കുന്നത് ഈ ഏത് തന്നെയാണ്, കറൻസിയാണ്. അപ്പോൾ ഈ കറൻസി തന്നെ നഖ്ദാണ് എന്നത് തന്നെയാണ് പറയേണ്ടത്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതും ബഹുമാനപ്പെട്ട ഖുത്തുബി ആ ചമ്മലെടുത്തിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു, രണ്ടു സൈം ഒന്ന് തന്നെയാണത്. ആ സ്ഥാനത്ത് നടക്കുക എന്നുള്ളതാണ്. പിന്നെ തൈരീഫ് ഇല്ലെങ്കിലും നടക്കുന്നുണ്ട്. ഖാലിബുൽ ബിലാദ് എന്ന ഫുഖാഹ് പറഞ്ഞെങ്കിൽ ജമീഉൽ ബിലാദിനു റായിജാണ് ഇപ്പോൾ ഈ കറൻസി. ഫുലൂസ് പോലല്ല, ഇപ്പം നമ്മളെ നാട്ടിലുള്ള ഈ ചില്ലറ പൈസകളൊക്കെ ഫുലൂസായി കണക്കാക്കപ്പെടണം. അതൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ചിലവാകുള്ളൂ, വേറെയും കൊണ്ട് കൊടുത്താൽ അത് ചിലവാവില്ല. നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു സൗകര്യമുണ്ട്, ആ ഫുലൂസ് കൊടുത്താലും അത് കറൻസിയാക്കി മാറ്റിയെടുക്കാം. ഒരു ലക്ഷം ഉപ്പാൻ്റെ ഫുലൂസ് ഉണ്ട്, അത് ആയിരത്തെയും കൊടുത്താൽ ചില്ലർക്ക് ആവശ്യമുള്ള ആൾക്കാർ അതിനെ എൽഷോപ്പിട്ട് തരും. പക്ഷേ അത് ഫുലൂസ് ഫുലൂസ് തന്നെയാണ്, മറ്റ് രാജ്യങ്ങളിലൊന്നും അത് പറ്റില്ല, ചെലവാകില്ല. അപ്പം കറൻസി ഈ പറഞ്ഞ കാരണത്താൽ എല്ലാ രാജ്യങ്ങളിലും ചെലവാകുന്നു, വസ്തുക്കൾ വാങ്ങാനുള്ള കീമത്തുകളായി കണക്കാക്കപ്പെടുന്നു, അസിയാക്കളുടെ സമനുകളായി കണക്കാക്കപ്പെടുന്നു. അത് ഒരാളെ കയ്യിലുണ്ടായാൽ എല്ലാം അവൻ്റെ കയ്യിലായ ഫലത്തിലായി എന്നൊക്കെ ഫുഖാഹ് പറഞ്ഞ എല്ലാ സംഗതിയും ഈ കറൻസിൻ്റെ നടക്കും. അതുകൊണ്ട് കറൻസിക്ക് സക്കാത്തില്ല, അത് കള്ളാസം കണ്ടാണ്. അതുകൊണ്ട് മുആമല തന്നെ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇന്ന് നടക്കുന്ന സംഗതിയല്ല. തന്നെയല്ല ഫിഖ് അതിനെ യോജിക്കുന്നും ഇല്ല. ഫുഖാഹ് പറഞ്ഞത് അത് മാലായി കണക്കാക്കപ്പെടുന്നെങ്കിലും മുത്തമബ്ബലായാൽ മതി, അപത്ര പോകുന്ന കടലാസ് തന്നെ ഉണ്ട, ഒന്നിനും പറ്റൂല. പക്ഷേ അതാണ് കൊടുത്താൽ സാധനം നോക്കാൻ പറ്റുമല്ലോ. ഒരു ഉപ്പ്യാൻ്റെ സാധനം ആ കടലാസ് തന്നെ കണ്ടു കൊടുത്താൽ കിട്ടൂലേ? 2000 ഉപ്പ്യക്ക് വിലയുള്ള സാധനം ഈ 2000 കടലാസ് കൊടുത്താൽ കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് അതൊരു വസ്തുവല്ല, അതിന് വെക്കാത്തുമില്ല എന്നൊന്നും പറയണത് എന്തല്ല. എന്നാൽ പിന്നെ ആരാധനൊന്നും വെറുതെ ഒഴിവാക്കാത്തത്, ഈ പൈസയൊക്കെ പെട്ടിയിച്ച് കൂട്ടുള്ള ഇത്ര വിലയില്ലാത്ത വസ്തുവാണ് വെറുതെ അങ്ങനെയാണ് വലിച്ചിട്ടുള്ളത്. ആരും വലിച്ചിട്ടില്ല, സക്കാത്ത് കൊടുക്കാക്കാൻ വേണ്ടിയുള്ള ഒരു മസല മാത്രം. അപ്പോൾ സക്കാത്തിന് ആയിരത്തും പതിനുണ്ടോ ഫൈബി അല്ല, അതായത് ഒരു മാലല്ല എന്നൊക്കെ പറയാം. എന്നാലോ മാല് സൂക്ഷിക്കുന്നതിൻ്റെ അപ്പുറം ഭയങ്കര സൂക്ഷ്മതയിലാണ് അയാളത് പുറത്തെക്കുന്നത്. തേങ്ങ മാലാണ്, ഇപ്പോൾ ആർക്കും ഫീലാക്കില്ല. തേങ്ങ വെട്ടിലിച്ച് കൂട്ടലാ,
നിങ്ങളീ വിറ്റ കായെന്തായി പൊട്ടി വെച്ച് പൊട്ടിയത്? അപ്പോൾ വലിയ ബഹുമതി അതിനല്ലേ കൊടുത്ത്. അപ്പോൾ അത് മാലല്ല മുത്തമ്മല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താപ്പാ പറഞ്ഞ അർത്ഥം? അത് സക്കാത്തുനിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള വർത്താനം മാത്രമേ കണക്കാക്കൂ. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സാവിയാത്തി തങ്ങളുടെ ഉസ്താദായ വടക്കേ ഇന്ത്യയിലെ വലിയ ആളായിരുന്നു, ഒരു സംശയമില്ല. അൽ ഫത്താവർ റളവിയ എന്നൊരു ഫത്താവ് ഉണ്ട്, 12 വാള്യങ്ങളുണ്ട്. ആ ഫത്താവ് അങ്ങനെ നോക്കിയാൽ കുറെ ഇൽമിൻ്റെ ആഴം മനസ്സിലാവും. നമ്മൾ ഷിയാബുദ്ദീൻ സാലിയാത്തി ആണല്ലോ തന്നെ ആരാ മൂപ്പർ, അത്ര സഴത്ത് ഇൽമിൽ സഴത്തുള്ള ഒരാളെ സമീപകാലത്തും നമുക്ക് കാണാൻ കഴിയില്ല. അവിടുത്തെ കുത്തുബ്ഖാനയിൽ നിന്ന് പോയിട്ട് നോക്കിയാൽ മൂപ്പര കലമ് നടക്കാത്ത പേന നടക്കാത്ത ഒരു കിതാബ് ഉണ്ടാവില്ല. എല്ലാ കിതാബിലും മൂപ്പര കയ്യെത്തിക്കും. എത്ര വരെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾക്ക് എതിരായിട്ട് വല്ല കിതാബിലും പറയുന്നുണ്ടോ എന്നത് ശരിക്ക് കിട്ടും. അത്തൗഹീദ് എന്നതിൻ്റെ എന്ന ഇബ്ന അബ്ദുൽ വഹാബിൻ്റെ കിതാബിന് ഒരു ശറഹുണ്ട്, തഖ്വിയത്തുൽ ഈമാൻ എന്നാണ് അതിൻ്റെ ആ പേര്. ഈമാനെ ശക്തിപ്പെടുത്തുന്ന കിതാബ് തഖ്വിയത്ത്. ആ കിതാബിൻ്റെ ചട്ടണ് മറിച്ച് നോക്കുമ്പോൾ അവിടെ എഴുതിച്ചിരിക്കണം, വലാ തൗത്തറബി മദാമീനി ഹാദൽ കിതാബ്, ഈ കിതാബിൻ്റെ ഉള്ളടക്കത്തിൽ നീ വഞ്ചിതനായി പോകരുത്. ഇന്ത്യയിലെ വഹാബികളുടെ നേതാവിൻ്റെ കിതാബാണ് ഇസ്മായിലുദ്ദഹലവി എന്ന് പറഞ്ഞ പേരുള്ള ആളുടെ കിതാബാണ്. അതിൽ ഇന്ത്യയിലെ വഹാബിസം പ്രചരിപ്പിച്ച ആളാണ്. ഈമാനെ ചുട്ടരിക്കുന്ന കിതാബ് എന്ന് അതിന് പറയുന്നത്. തഖ്വിയത്തുൽ ഈമാൻ ബിൽ ഖാഫി അല്ല, ബിൽ ഖാഫി തഖ്വിയത്തുൽ ഈമാൻ എന്നാ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കാം അതിൻ്റെ അവൽ ഭാഗത്ത് തന്നെ. അപ്പോൾ ഒരു കിതാബിൻ്റെ ഉണ്ടാക്കാൻ അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതും. ഒരു കിതാബിൽ ഒരു ഇബാറത്ത് നമുക്ക് ഇതെല്ലാം തോന്നിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മറുപടി അവിടെ എഴുതും. അതാണ് സാലിയത്തെ കിതാബിൻ്റെ ഒക്കെ അവസ്ഥ. വെറുതെ അങ്ങ് കുത്തുബ്ഖാൻ അങ്ങനെ ചോദിക്കുന്ന വെച്ചാലല്ല, മൂപ്പര ഉസ്താദാണ് ഇപ്പോൾ ഈ പറഞ്ഞ അഹമ്മദ് റിളാ ഖാൻ റഹമഹുല്ലാ. മൂപ്പരൊരു കിതാബുണ്ട്, അത് ഞാൻ എൻ്റെ ഇബാറത്തിൽ കൊടുക്കുന്നുണ്ട്. കിഫുലുൽ ഫഖീഹിൽ ഫാഹിം ബി അഹ്കാമി ഹിർത്താസി ദറാഹിം എന്നാണ് മൂപ്പരേ കുത്തു പേര്. അതിന് മൂപ്പര് സക്കാത്ത് കൊടുക്കണം എന്ന് തന്നെ പറയും. പക്ഷേ മൂപ്പരതിന് ഒജുഹ് പറഞ്ഞതൊന്നുമല്ല. മൂപ്പര് പറഞ്ഞത് ഋറൂദത്തിജാരത്തിൽപ്പെട്ടതാണ് കറൻസി. സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളത് കൊടുക്കല്ലേ, അപ്പോൾ നമ്മൾ ഈ കടലാസിനെ വിൽക്കണമില്ല, അരന്ന് കൊടുത്തിട്ട് അരന്ന് പോകണം. കച്ചവടം ഇത് അങ്ങോട്ട് കൊടുക്കുകയാണ്, അതിനുള്ള ചരക്ക് ഇങ്ങോട്ട് വരികയാണ്, അപ്പോൾ ഇതിൽ കച്ചവടം നടക്കുക. അപ്പോൾ കച്ചവടത്തിൻ്റെ തക്കാത്താണ് ഇതിന് കണക്കാക്കപ്പെടുന്നത് എന്നാണ് മൂപ്പരുടെ അവതരണം. അപ്പോൾ എന്നാലും സക്കാത്ത് വേണ്ടെന്നല്ല, സക്കാത്ത് വേണം എന്ന് പോലെ എല്ലാവരും സമ്മതിച്ചു. കാരണം അത്രയും പണമുള്ള ഒരാൾ ആ പണം സൂക്ഷിപ്പുണ്ടാകുമ്പോഴുള്ള സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവൻ്റെ റീന കൊണ്ട് അറിയിക്കേണ്ടല്ലോ, അവൻ ഐശ്വര്യം ഉണ്ടായിട്ടില്ല, അത്രയും പണം ഒരു കൊല്ലം ഒന്നും കേടും പറ്റാതെ അങ്ങനെ ഇരിക്കണത്. അതുകൊണ്ടൊരു വിഹിതമം പാവപ്പെട്ടവൾ കൊടുക്കണം. അവൻ്റെ ഇഷ്ടതനെയാണ്, അതാണ് ഇവിടെയൊക്കെ സക്കാത്തിൻ്റെ ഒരു ഹിക്മത്ത്. പാവപ്പെട്ടവണ് കൊടുക്കണം മുതലാളി. മുതലാളിൻ്റെ അടുത്തുള്ള പണം അവൻ്റെ ആവശ്യത്തിൽ കവിഞ്ഞുണ്ട്, അതുകൊണ്ട് ആ പണത്തിന് ഒരു കേടും പറ്റാതെ ഒരു കൊല്ലം വെറുതെ അങ്ങനെ ഇരുന്നത്, അതുകൊണ്ട് കൊടുത്തേ പറ്റൂ. അതാണ് ഫുഖാഹ് ഒക്കെ പറഞ്ഞ കാത്തിബത്തൻ എല്ലാ മദ്ഹബരും പറഞ്ഞ ഹിക്മത്ത് അതാ. അപ്പോൾ ഏതായിരുന്നാലും കറൻസിക്ക് സക്കാത്ത് കൊടുക്കണ്ട എന്ന വാദം
ഒരിക്കലും ശരിയല്ല. അത് നമ്മളെ പണ്ഡിത ലോകത്ത് അംഗീകൃതമല്ല. ആരെങ്കിലും അങ്ങനെ ഒറ്റപ്പെട്ട് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ടെങ്കിലൊക്കെ സാധാരണ അഭിപ്രായങ്ങളാണ്. നമ്മൾ വലമാവും അതിനൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. നമ്മളെ ഒവ്വൻ ഉള്ള അലുമിങ്ങളൊക്കെ സ്വീകരിച്ചു പോകുന്ന ആ നയവും നിലപാടുമൊക്കെ കരൻസിയിൽ കാത്തു വേണം എന്നാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം ചർച്ച ഇവിടെ നിർത്താം. ഇനി ഞാനിതിവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ കയ്യിൽ പിന്നങ്ങളെല്ലാവരും നോക്കുക. ശേഷം വേണമെങ്കിൽ പിന്നെ നമുക്ക് നിങ്ങൾ നോക്കിയതിന് ശേഷം ഒരു വട്ടം കൂടി നമുക്ക് ഒരുമിച്ച് കൂടാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആഹുർദാവാന അനൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.